നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പി.വി. അൻവറിന് CPM കുറിവെച്ച് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതിന്റെ തെളിവുകൾ പുറത്ത്. പി.വി. അൻവർ എവിടേക്ക് പോകുന്നു, എന്ത് ചെയ്യുന്നു തുടങ്ങി എല്ലാം അന്വേഷിക്കാൻ ചാരന്മാരെ ഇറക്കിയിരിക്കുകയാണ് CPM. അൻവർ എവിടേക്ക് തിരിഞ്ഞാലും CPM ഗുണ്ടകൾ പിന്നാലെയുണ്ട്. ഇപ്പോൾ പാലക്കാട് വെച്ച് പി.വി. അൻവർ പങ്കെടുത്ത പരിപാടിയിൽ വലിയ സംഘർഷമുണ്ടായിരിക്കുകയാണ്. അൻവർ മാധ്യമപ്രവർത്തകരോട് സംസാരിച്ചതിന് പിന്നാലെ ചിലർ മാധ്യമപ്രവർത്തകരെ മർദ്ദിക്കുകയായിരുന്നു. അൻവറിനോട് ചോദ്യം ചോദിക്കുന്നതിനിടെ പ്രാദേശിക മാധ്യമപ്രവർത്തകന്റെ കഴുത്തിൽ കയറി പിടിക്കുകയും തള്ളുകയും ചെയ്തു. ഇതുമാത്രമല്ല, ഏഷ്യാനെറ്റിന്റെ മാധ്യമപ്രവർത്തകരെയും ഉപദ്രവിച്ചിട്ടുണ്ട്. ആരാണ് അതിക്രമം കാട്ടിയതെന്ന് വ്യക്തമായിട്ടില്ല. ഇതോടെയാണ് ഒരു കാര്യം വ്യക്തമാകുന്നത്, അൻവറിന് ചുറ്റും CPM ഗുണ്ടകൾ പറന്നിറങ്ങിയിട്ടുണ്ട് എന്നുള്ളത്. അൻവർ ഇനിയൊരു പത്രസമ്മേളനം നടത്തുകയോ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയോ ചെയ്യരുത്. അതാണ് CPM ആവശ്യം. അതുകൊണ്ട് തന്നെ ഇത് കുളമാക്കാൻ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണ് CPM ഗുണ്ടകൾ. അൻവറിനെതിരെ രംഗത്ത് വരണമെന്ന് CPM നേതൃത്വം അണികളോട് തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലോ. കഴിഞ്ഞ ദിവസം മലപ്പുറം ജില്ലാ സെക്രട്ടറി E.N. മോഹൻദാസിനെതിരെ ഗുരുതര ആരോപണവും അൻവർ നടത്തിയിരുന്നു. മോഹൻദാസിനെ RSS എന്നും അൻവർ വിളിച്ചു. ഇതോടെ അൻവർ വർഗീയ ശക്തികളുടെ കയ്യിലെ പാവയാണെന്നാണ് CPM പ്രതികരിക്കുന്നത്. ഇതിനു പിന്നാലെയാണ് അൻവറിന്റെ പരിപാടിയിലെ സംഘർഷം. ഇതോടെ നിലമ്പൂരിൽ വൈകിട്ട് നടക്കുന്ന അൻവറിന്റെ പൊതുസമ്മേളനത്തിൽ സംഘർഷമുണ്ടാകുമോ എന്ന ആശങ്കയും കൂടി ഉയരുകയാണ്. CPM പാലക്കാട് പ്രശ്നമുണ്ടാക്കിയതെന്ന ആരോപണം ശക്തമാകുകയാണ്. CPM ഇനി ഒരക്ഷരം പോലും അൻവറിന്റെ വായിൽ നിന്ന് വരരുത് എന്നുള്ളതാണ് CPM നേതാക്കന്മാർ ഉത്തരവിട്ടിരിക്കുന്നത്. MV ഗോവിന്ദനാണ് രംഗത്ത് വന്ന് പറഞ്ഞത് CPM അണികൾ അൻവറിനെതിരെ ഇളകണമെന്ന്. തൊട്ടു പിന്നാലെ തന്നെ പലയിടത്തും അൻവറിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് CPM രംഗത്ത് വരികയും ചെയ്തിരുന്നു. ഒരു കാര്യം ഉറപ്പാണ്, അൻവറിന് ചുറ്റും ശത്രുക്കൾ പതിയിരിക്കുന്നുണ്ട് എന്നുള്ളത്. മാഷാള്ള സ്റ്റിക്കർ ഒട്ടിച്ച വണ്ടിയാണോ അതോ ഇനി 51 തീരുന്നത് എന്നൊന്നും വ്യക്തമല്ല എന്ന് ഒരു കൂട്ടർ വാദിക്കുകയാണ്. സൈബറിടത്തിലും വലിയ രീതിയിലുള്ള വെല്ലുവിളികളാണ് അൻവറിന് നേരെ ഉയരുന്നത്. എന്നാൽ ഇതിലൊന്നും താൻ ഭയക്കുന്നില്ല എന്ന് അൻവർ പറയുന്നു. ഇന്നിപ്പോൾ അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനം നടന്നുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം മാധ്യമപ്രവർത്തകരുമായി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അക്രമം ഉണ്ടാകുന്നത്. ഇതിൽ ചിലരുടെ മുഖങ്ങൾ വ്യക്തമാകുന്ന രീതിയിലുള്ള ചിത്രങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. CPM പ്രവർത്തകരാണ് ഇക്കൂട്ടരെന്ന്, അതായത് CPM തങ്ങൾക്ക് തല്ലാനും കൊല്ലാനും വേണ്ടി ഒരു കൂട്ടത്തെ ഇറക്കിയിട്ടുണ്ടല്ലോ, ആ ഗുണ്ടകളാണ് ഇക്കൂട്ടത്തിൽ കയറിക്കൂടിയതെന്ന് ആരോപണം വരുന്നുണ്ട്. വ്യാപാരി വ്യവസായി ഏകോപന സമിതി അലനല്ലൂർ യൂണിറ്റ് സംഘടിപ്പിച്ച വ്യാപാര ഉത്സവത്തിന്റെ ഭാഗമായ നറുക്കെടുപ്പ് ഉദ്ഘാടനത്തിനെത്തിയതായിരുന്നു അൻവർ. അൻവറിനെതിരെ കേസെടുത്തതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അൻവറിനോട് ചോദിക്കുന്നതിനിടെയായിരുന്നു സംഭവം. പിന്നീട് പോലീസ് ഇടപെടുകയും അതിക്രമം കാട്ടിയവരെ നീക്കുകയുമായിരുന്നു. പ്രാദേശിക മാധ്യമപ്രവർത്തകന്റെ മുഖത്തടിക്കുകയും വയറ്റിൽ ചവിട്ടുകയും ചെയ്തിട്ടുണ്ട്. വ്യാപാരികളുമായി ബന്ധപ്പെട്ട ആളുകളല്ല അതിക്രമം കാട്ടിയതെന്ന് സംഘടനാ പ്രതിനിധികൾ വ്യക്തമാക്കിയിട്ടുണ്ട്. താൻ തീവ്ര വർഗീയ കക്ഷികളുടെ തടവറയിലാണെന്നും മുസ്ലീങ്ങളെ CPM നിന്ന് അകറ്റുകയാണ് ലക്ഷ്യമെന്നുമുള്ള CPM മലപ്പുറം ജില്ലാ സെക്രട്ടറിയുടെ ആരോപണത്തിന് ഇന്നത്തെ രാഷ്ട്രീയ വിശദീകരണ പൊതുയോഗത്തിൽ മറുപടി നൽകുമെന്ന് PV അൻവർ പ്രതികരിച്ചിട്ടുണ്ട്. 200 പൊതുസമ്മേളനത്തിനെത്തുമെന്നാണ് പ്രതീക്ഷയെന്ന് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവേ അൻവർ പരിഹാസരൂപേണ പറഞ്ഞിരുന്നു. 10 പരിപാടി യോഗത്തിൽ പ്രഖ്യാപിക്കും, അതിനുശേഷമുള്ളവ പിന്നീട് പ്രഖ്യാപിക്കുമെന്നും അൻവർ വ്യക്തമാക്കി. ഇതിനിടെ ഫോൺ ചോർത്തിയതിൽ PV അൻവറിനെതിരെ കേസെടുത്ത കറുകച്ചാൽ പോലീസ് ചുമത്തിയത് ജാമ്യം കിട്ടാവുന്ന നിസാര വകുപ്പുകൾ. ഭാരതീയ ന്യായ സംഹിതയിലെ 192 വകുപ്പ് പ്രകാരമാണ് കേസ്. ഇത് ജാമ്യം കിട്ടുന്ന വകുപ്പാണ്. FIR രേഖപ്പെടുത്തിയത് ഗുരുതരമായ കുറ്റമാണെങ്കിലും വകുപ്പ് ചെറുതാണ്. അതുകൊണ്ട് ഈ കേസിൽ അൻവറിന് ഭയപ്പെടേണ്ട സാഹചര്യമില്ല. പക്ഷേ അൻവറിനെ പുറത്തിറക്കി എന്താണ്, അതായത് അൻവറിനെതിരെ ചെറിയ വകുപ്പുകളിട്ട് രക്ഷപ്പെടുത്തുന്നത് എന്തിനാണ്, ആ ഒരു ചോദ്യം ഉയർന്നിട്ടുണ്ട്. ആഭ്യന്തര വകുപ്പും ആഭ്യന്തരമന്ത്രിയും ചേർന്നുള്ള കളിയാണോ, അൻവറിനെ കാത്തിരിക്കുന്നത് മറ്റെന്തെങ്കിലും ആണോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ശക്തമാകുകയാണ്. അൻവറിനെതിരെ പിണറായി സർക്കാർ നടപടികൾ എടുക്കാൻ തുടങ്ങിയതിന്റെ സൂചനയാണ് ഈ ആദ്യ കേസ്. വർഗീയ വിദ്വേഷം പടർത്തുന്നതടക്കമുള്ള പരാതികൾ അൻവറിനെതിരെ താമസിയാതെ പോലീസിന് കിട്ടുമെന്നാണ് സൂചനകൾ. 28 അൻവറിനെതിരെ പോലീസിന് പരാതി കിട്ടിയത്. തോമസ് കെ പീലിയാനിക്കലാണ് പരാതിക്കാരൻ. ഉടൻ FIR രജിസ്റ്റർ ചെയ്തു. 1 September TV കണ്ട വീഡിയോയാണ് ഇതിനാധാരം. പൊതു സുരക്ഷയെ ബാധിക്കുന്ന തരത്തിൽ സംസ്ഥാനത്തെ ഉന്നത ഉദ്യോഗസ്ഥരുടെയും മറ്റും ഫോൺ വിവരങ്ങൾ ടെലികമ്മ്യൂണിക്കേഷൻ സംവിധാനത്തിൽ നിയമവിരുദ്ധമായി കടന്നുകയറി ചോർത്തുകയോ
ചോർത്തിപ്പിക്കുകയോ ചെയ്തു. അവ ദൃശ്യമാധ്യമത്തിലൂടെ വെളിപ്പെടുത്തി. ഇത് ജനങ്ങളിൽ പകയും ഭീതിയും ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ്, മനഃപൂർവ്വം പ്രകോപനപരമായി കലാപം ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് ഇതെല്ലാം ചെയ്തതെന്നും പരാതിയിലുണ്ട്. ഇതുപ്രകാരമാണ് നിലമ്പൂർ MLA കേസെടുത്തത്. എന്നാൽ വകുപ്പുകളൊക്കെ ചെറുതായി പോയി എന്നുള്ളതും ഇതുകൊണ്ട് തന്നെയാണ് അൻവറിനെ വേറെന്തെങ്കിലും ഒരു രീതിയിൽ ആക്രമിക്കാനാണ് CPM കണക്ക് കൂട്ടുന്നത് എന്നുള്ള വാദം ശക്തമാകുന്നത്. ഏതായാലും അൻവർ സുരക്ഷിതനല്ല എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ്. അൻവർ എവിടേക്ക് തിരിഞ്ഞാലും അവിടെയെല്ലാം CPMന്റെ ഗുണ്ടകളുണ്ട്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.